ഭാനുദാസിനെ ഞാൻ രണ്ടൊന്നോ രണ്ടോ വർഷമേ കണ്ടിട്ടുള്ളൂ. ദുൽഖർ ചേട്ടനുമായിട്ട് ഞാൻ ഒരു ആഡ് ചെയ്തു, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ആ ഇവിടെ ഗോകുലുമായിട്ട്, ഗോകുലിന് ഞാൻ ഒരേ പ്ലേ സ്കൂളായിരുന്നു, സെന്റ് തോമസില് പഠിപ്പിച്ചു. നടൻ, നിർമ്മാതാവ് തുടങ്ങി വിവിധ മേഖലകളിൽ 80s മുതൽ സജീവമായിട്ടുള്ള, ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരാളാണ് മണിയം പിള്ള രാജു. കോമഡിയടക്കം എല്ലാം കൈകാര്യം ചെയ്യുന്ന നടൻ കൂടിയാണ് അദ്ദേഹം. താൻ ചെയ്തു വെച്ച കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നടൻ കൂടിയാണ് മണിയം പിള്ള രാജു. അച്ഛൻ്റെ വഴിയെ ഇളയ മകൻ നിരഞ്ജ് മണിയൻപിള്ള രാജുവും അഭിനയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 2013 പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ ആയിരുന്നു ആദ്യ സിനിമ. ശേഷം ബോബി, ഡ്രാമ, സൂത്രക്കാരൻ, ഫൈനൽസ്, ഒരു താത്വിക അവലോകനം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. താരപുത്രനായതിൻ്റെ പേരിൽ സിനിമകൾ ആരും കയ്യിൽ കൊണ്ട് തന്നിട്ടില്ലെന്നും അച്ഛൻ്റെ പിന്തുണ പോലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് തനിക്കില്ലെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിരഞ്ജ്. ഇപ്പോൾ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് സിനിമാ ജീവിതത്തെക്കുറിച്ച് നിരഞ്ജ് മണിയൻപിള്ള രാജു തുറന്നു സംസാരിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അച്ഛൻ സിനിമയിൽ കാണുന്നത് പോലെ തന്നെ കോമഡിയാണ് വീട്ടിലും. ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനായിട്ട് അവസരമൊന്നും തന്നിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നടിച്ചു പറയുന്ന പ്രകൃതമാണ്. ഞങ്ങൾ സ്ക്രീനിലും അച്ഛനും മകനുമായി അഭിനയിച്ചിരുന്നു. അന്ന് നല്ല ടെൻഷനായിരുന്നു. സംവിധായകൻ പറയുന്നത് പോലെ തന്നെ അഭിനയിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നു. ചോട്ടാ മുംബൈയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ, നല്ല പിള്ളേരുണ്ട്, നിന്നെയൊക്കെ വെച്ച് എന്തിനാണ് സിനിമ എടുക്കുന്നതെന്നാണ് അച്ഛൻ ചോദിച്ചത്. അങ്ങനെയൊക്കെ പറയും അച്ഛൻ. അച്ഛൻ്റെ സിനിമകളിൽ മിന്നാരവും ഇടുക്കി ഗോൾഡുമാണ് എനിക്കിഷ്ടം. അച്ഛനും എനിക്കുമിടയിൽ അങ്ങനെ കോമൺ ഫ്രണ്ട് ഇല്ല. എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ലെന്ന് ആളുകൾ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. സ്കൂൾ കഴിഞ്ഞപ്പോഴാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. അഭിനയം മാത്രമല്ല, സംവിധാനത്തിലും ആഗ്രഹമുണ്ട്. ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അച്ഛന് ക്യാരക്ടറുണ്ടാവും. പ്രണയത്തെക്കുറിച്ചൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പോയി പഠിക്കട എന്നായിരുന്നു മറുപടി. ഒരിക്കൽ ഞാനും ചേട്ടനും ഭയങ്കരമായി ഇടി കൂടിയിരുന്നു. അന്ന് എനിക്കൊരു നോക്കിയയുടെ ഫോൺ ഉണ്ടായിരുന്നു. ട്യൂഷന് പോകുമ്പോഴൊക്കെ വിളിക്കാനുള്ള ഫോണാണ്. അച്ഛൻ വന്ന് ഈ ഫോണെടുത്ത് പോട്ടെ, നിൻ്റെ പ്രേമവും ഫോണും എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. അന്ന് അടി തുടങ്ങിയത് ഞാനായിരുന്നില്ല. ഇപ്പോൾ പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനോട് ഞാൻ ഓപ്പണായി പറയും. ഗോകുലും ഞാനും ഒരേ പ്ലേ സ്കൂളിലായിരുന്നു. സുരേഷ് ഗോപി അങ്കളുടെ വീടും ഞങ്ങളുടെ വീടിനടുത്താണ്. അവൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ടും പോവാറുണ്ട്. പ്രണവിനെ ഞാൻ 2019 ആദ്യമായി കണ്ടത്. കാളിദാസിനെ ഒന്നോ രണ്ടോ വട്ടം കണ്ടിട്ടുണ്ട്. ദുൽഖറിനപ്പോൾ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു. ഗോകുലുമായിട്ടാണ് എനിക്ക് കൂടുതൽ കമ്പനി. മാധവ് എൻ്റെ ജൂനിയറായി പഠിച്ചതാണ്, നിരഞ്ജ് പറഞ്ഞു. നിരഞ്ജ് മണിയൻപിള്ള രാജു, അപ്പാനി ശരത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കാക്കിപ്പട എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. മമ്മൂട്ടി, ഷൈൻ ടോം, ചാക്കോ, അജു വർഗീസ്, ജിത്തു ജോസഫ് എന്നിവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. പൂർണ്ണമായും ത്രില്ലർ മോഡിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രം തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന ഒരു പ്രതിക്കൊപ്പം സഞ്ചരിക്കേണ്ടി വരുന്ന 8 ആംഡ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് പറയുന്നത്.